ഇപ്പോൾ നിൽക്കുന്നത് ഡെക്ക് ഫൈവിലാണ്, Z12 എന്ന് പറഞ്ഞ് അതായത് അഞ്ചാമത്തെ നിലയിലാണ്. ഡെക്ക് ഫൈവ് ഇനി അങ്ങോട്ട് പോവാം. ലിഫ്റ്റ് ഉണ്ട്, ലിഫ്റ്റേ കയറി. ഓക്കെ, നമ്മളപ്പോൾ ലിഫ്റ്റേ കയറി. ഫെറിയുടെ ഉള്ളാന്ന് തോന്നു പോലുമില്ല. നല്ല വാസ്റ്റ് ഏരിയ ആണ്. ഇവിടെ കഫറ്റേരിയകളുണ്ട്, ചെറിയ കോഫി ഷോപ്പ് കഫറ്റേരിയ ആണ്, ചെറിയ കോഫി ഷോപ്സ് ഉണ്ട്. പിന്നെ എന്താ, നമ്മുടെ ഡ്യൂട്ടി ഫ്രീ ഷോപ്പുണ്ട് ഇവിടെ. അതിൻ്റെ മെഷീൻസ്, ലൈഫ് ബോട്ടൊക്കെ ഉണ്ട്. നമ്മളിതെല്ലാം കയറി ഒന്ന് കാണാം. ഫെറിയുടെ ഉള്ളിൽ ഇത്ര ബ്യൂട്ടിഫുൾ ആണ്. ഒരു ഒരു ഷോപ്പിംഗ് സെൻറ്ററിൻ്റെ ഉള്ളു പോലെയുണ്ട്. നമ്മളിപ്പോൾ അത് 7th ഫ്ലോറിലെത്തി. ഇത് ഔട്ട് സൈഡിലോട്ട് ഇറങ്ങി. ഇനിയിപ്പോൾ ഇവിടെ താഴെ വന്നു കഴിഞ്ഞാൽ വണ്ടികൾ കയറി വന്നെ കാണാം. വണ്ടികൾ കയറി വന്നെ ഇത് കാണണമെങ്കിൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ സുഖമായിട്ട് കാണാം. ഇങ്ങനെ ലോറികൾ ഇപ്പം നമ്മൾ ഈ വഴിക്കാണ് കയറി വന്നേ. അണ്ട് അവിടുന്ന് ഒരു ലോറി കയറി വന്നിട്ട് കണ്ടോ, അത് അവിടെയാണ് കറക്റ്റ്. ഇപ്പോൾ അവിടെ ഇറങ്ങിയതാണ്, ക്രൂസിലോട്ട് ഇപ്പം ഇറങ്ങുവാണ്. അവിടെയാണ് ഇങ്ങോട്ട് വരാനുള്ള ബ്രിഡ്ജും ക്രൂസും തമ്മിൽ കണക്ട് ചെയ്യുന്ന സ്ഥലം. ജസ്റ്റ് ഇതിപ്പോൾ കയറി, ഇപ്പോൾ അത് ആ ലോറി ക്രൂസിൽ കയറിയിട്ടുണ്ട്. അടുത്ത ലോറി ക്രൂസിൻ്റെ അടുത്തെത്തി. ചെറിയൊരു മൂവ്മെൻ്റ് അവിടെ കാണാവേ. നിങ്ങൾക്ക് ഈ ക്യാമറയിൽ കാണാമോ ഇല്ലയോ എന്നറിയത്തില്ല, പക്ഷേ അതിങ്ങനെ ഓസിലേറ്റ് ചെയ്യുന്നത് കാണാം ചെറുതായിട്ട്. ഔട്ട്സൈഡ് ആൾക്കാർക്ക് നിൽക്കാനുള്ള ഇഷ്ടം പോലെ സ്പേസ് ഉണ്ട്, നല്ല വാസ്റ്റ് ഏരിയ ആണ്. ഇതിൻ്റെ മുകളിലൊരു ഇതോടെ ഉണ്ട്, അവിടെ കയറിയിട്ട് നല്ലൊരു വ്യൂ ആണ്. ഞാൻ ആദ്യം കാണിച്ച ആ വൈറ്റ് ക്ലേയുടെ ആ ക്ലിഫിൻ്റെ ലുക്കൊക്കെ നല്ല ഇതാണ്. ഇന്ന് ഈ സ്റ്റെയറിൽ കയറി നമുക്കിന്ന് മുകളിൽ എത്തിയിട്ടുണ്ട്. ഏറ്റവും ടോപ്പിലാണ് പോകണേ. ഇവിടുന്ന് താഴത്തോട്ട് പോകുമ്പോൾ നല്ല ഹൈറ്റിലാണ്, നല്ല വിൻഡിയാണ്. ബോട്ടൊക്കെയാണ് നിൽക്കണേ. ഇവിടെ ഞാൻ നിന്നിട്ട് ഭയങ്കര കാറ്റ് പിടിക്കുന്നു. ഇത് നമ്മൾ വന്ന സ്ഥലമൊക്കെയാണ്, ചെക്ക് ഇൻ ചെയ്ത സ്ഥലങ്ങളൊക്കെയാണ് ഇതെല്ലാം. അങ്ങൊരു ഫെറി കിടക്കുന്നുണ്ട്. ലോറികളെല്ലാം കയറുന്നത് ഒരു അവിസ്മരണീയമായ കാഴ്ചയാണ്. അതിൻ്റെ ലുക്ക് അത് കണ്ടുകൊണ്ടിരിക്കാൻ തന്നെ ഒരു രസമുണ്ട്. എല്ലാ ഓർഡറിനും
എല്ലാ കാര്യങ്ങളും എല്ലാവരും നല്ല ലൈനിലാണ് എല്ലാവരും വന്ന് കയറുന്നത്. ആരും ഒരു തിരക്കും കൂട്ടാണ്ട് എല്ലാവർക്കും അതിനെ അവരവരുടെ ലൈനിൽ വന്ന് നിരക്കി നിരക്കി ഈ ക്രൂസിൻ്റെ ഉള്ളിലോട്ട് കയറുകയാണ്. നല്ല നമ്മൾ നിൽക്കുന്ന അവിടുന്ന് താഴത്തോട്ട് അത് മൂന്നാമത്തെയാണ് നിലയങ്ങണ്ടാണ് മൂന്നും മുകളിൽ വന്നു. നമ്മുടെ കൂടെ വന്നവരൊക്കെ താഴെയുണ്ട്, എല്ലാവരും വീഡിയോ എടുപ്പും ഫോൺ വിളിയൊക്കെയാണ്. ഇതാണ് അതിൻ്റെ ടോപ്പ്, എൻജിൻ്റെ അവിടെ നിന്ന് എക്സോസ്റ്റ് ആണ് കാണുന്നത്, അതിൻ്റെ ടോപ്പ് കാണുന്ന എക്സോസ്റ്റ്. വണ്ടിയുടെയൊക്കെ സൈലൻസറിൻ്റെ പോലെ അത് വലിയ സൈലൻസ് ഇതാണ് പോലത്തെയാണ് കാണുന്നത്. അതിൻ്റെ മുകളിലോട്ട് ആക്സസ് ഇല്ലാന്ന് തോന്നുന്നു. ഇനി നമുക്ക് താഴെ ഇറങ്ങിപ്പോ, എല്ലാവരും അതിനെടുക്ക നോക്കാം. അങ്ങനെ നമ്മൾ പോർട്ടിൽ നിന്ന് ഇവരെല്ലാവരും ഇവരുടെ ഫോട്ടോ സെക്ഷനാണ്. ഓക്കെ, ഇനി ആയെന്ന് തുടങ്ങി ഒന്നോടെ എല്ലാവരെയും പരിചയപ്പെടുത്താം. പറഞ്ഞോ ഷായി ചേട്ടൻ. ഓക്കെ, ഫ്രം ഓക്സ്ഫോർഡ്. ഓക്കെ, അടുത്ത ആള് പ്രമോദ് ചേട്ടൻ. ഓക്കെ, പ്രമോദ് ചേട്ടനാണ് ഈ കഴിഞ്ഞ ദിവസത്തെ ഷെഫിൻ്റെ മത്സരത്തിന് പ്രൈസൊക്കെ കിട്ടിയ ആളാണ്. ഒന്ന് പറഞ്ഞ് പ്രമോദ് ചേട്ടാ. നമ്മളെ കൈരളി യു കെയുടെ ആഭിമുഖ്യത്തിൽ നമ്മളൊരു ചെറിയൊരു 2002 ഷെഫിൻ്റെ കോമ്പറ്റീഷനിൽ പോയിരുന്നു, പങ്കെടുത്തിരുന്നു. നമ്മൾ 4th സ്ഥാനം കൊണ്ട് നമുക്ക് തൃപ്തിപ്പെടേണ്ടി വന്നു. ഇല്ല, ഇത്ര ആട്ടെ, നമുക്ക് ആക്സസ് ഉള്ളൂ, ഇതിൻ്റെ മുകളിലോട്ട് ആക്സസ് ഇല്ല, ഈ ഫ്ലോർ വരെ ഉള്ളൂ. എനിക്ക് തോന്നുന്നത് ഇത് 8th ഫ്ലോർ ആണെന്ന് തോന്നുന്നു, 8th നയൻതോ അതുവരെയാണ് ഇവിടെ ആക്സസ് ഉള്ളൂ, അതിൻ്റെ മുകളിലോട്ടില്ല. ഇതിൻ്റെ ഹൈറ്റ് മനസ്സിലാവണമെങ്കിൽ താഴത്തോട്ട് നോക്കണം. ഇവിടെ അടുത്ത് പോയി നിൽക്കാൻ തന്നെ പേടിയാവുന്നു, അതിന് മാത്രമേ ഡീപ്പാണ്. ഇവിടുന്ന് ആ കാറുകളൊക്കെ കാണുമ്പോൾ മനസ്സിലാവും എന്ത് ഹൈറ്റിലാണ് എന്നുള്ളത്. അവിടെ ആ കെട്ടിയിരിക്കുന്നതിൻ്റെ അപ്പുറയാണ് ശരിക്കും ഉൾക്കടൽ കിടക്കുന്നത്. ഇത് ഇൻസൈഡ് ഫെറികൾക്ക് വരാനുള്ള സ്ഥലം മാത്രമാണ്. ഇവിടെ ഒരു ഫെറി കിടക്കുന്നുണ്ട്, പിയാൻഡോയുടെ ഫെറിയാണ്. ഈ വലിപ്പമുണ്ടേ നമ്മൾ കയറുന്ന ഫെറിയും. നമുക്ക് ഇവിടെ അടുത്തുനിന്ന് ഇപ്പോഴാണ് ഒരു പ്രോപ്പർ ഒരു ഫെറിയുടെ സൈസ് നമുക്ക് കിട്ടുന്നത്. ഉണ്ടോ, ഇത്ര ഉണ്ട്. കോതമംഗലം വാരപ്പെട്ടി മൈലൂരാണ് സ്വദേശം. ഞാൻ ലിയോസ്, ഓക്സ്ഫോർഡാണ് താമസിക്കുന്നത്. അപ്പോൾ ഇതെല്ലാവരും നമ്മൾ സ്ഥിരമായിട്ട് ഇങ്ങനെ ഇടയ്ക്ക് ഓരോ ടൂറ് പരിപാടികൾ ചെയ്യാറുള്ളതാണ്. ഗ്രൂപ്പായിട്ട് ടൂറ് പ്ലാൻ ചെയ്യാറുണ്ട്, വർഷത്തിലൊന്ന് എന്നുള്ള നിലയ്ക്ക് നമ്മൾ പോകാറുണ്ട്. കൂടുതലും ഡ്രൈവിംഗ് ടൂറാണ് ചെയ്യുന്നത്. ഇത്തവണയും അതുപോലെ തന്നെ നമ്മൾ 11 ദിവസത്തെ ട്രിപ്പാണ് മൊത്തം. ഇന്ന് നമ്മൾ ജർമ്മനി ഇന്ന് സ്റ്റേ ചെയ്യുന്നത്. ഇനി നമ്മൾ നാളെ മുതൽ പോളണ്ടുണ്ട്, ഹംഗറി ഉണ്ട്, ചെക്ക് റിപ്പബ്ലിക് ഉണ്ട്, സ്ലോവാക്കിയ ഉണ്ട്, ഓസ്ട്രിയ ഉണ്ട്, ലക്സംബർഗ് ഉണ്ട്. ഇതെല്ലാം കഴിഞ്ഞ് 11 തീയതി വൈകുന്നേരം നമ്മൾ തിരിച്ചു വരും. അപ്പോൾ ഒരു 11 ദിവസത്തെ ട്രിപ്പാണ്. അപ്പോൾ വീഡിയോസ് എല്ലാം വഴിയേ വരും, എല്ലാവരും കാണുക, പ്രോത്സാഹിപ്പിക്കുക. താങ്ക് യു. നമ്മുടെ ഫെറി അങ്ങനെ പോവാറായി. അതിൻ്റെ ആ ആദ്യം വെച്ചാർന്ന് ആ ബ്രിഡ്ജ് അവർ ലിഫ്റ്റ് ചെയ്താണ് കാണുന്നത്. അതായത് ലിഫ്റ്റ് ചെയ്തു ഉണ്ട്, അവിടെ ഉണ്ടായിരുന്ന ബ്രിഡ്ജ് ആദ്യ ലോറി വന്ന ഭാഗമാണ്. അതവർ അവിടെ നിന്ന് ഡിസ്കണക്ട് ചെയ്യുവാണ്. ഉണ്ട്, ഇപ്പോൾ തന്നെ ഷിപ്പ് താഴുന്നുണ്ട്, നന്നായിട്ട് ഓസിലേറ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ അത് കഴിഞ്ഞു. എൻ്റെ പേര് എബി എന്നാണ്. ഇവിടെ യു കെയിൽ ഓക്സ്ഫോർഡിലാണ് ജോലി ചെയ്യുന്നത്, താമസിക്കുന്നത് ഓക്സ്ഫോർഡിൽ തന്നെ. പിന്നെ നാട്ടിൽ പുളിന്താനം, മോറ്റൊഴിക്കടുത്ത് പുളിന്താനത്താണ്.
പേര് സ്റ്റാൻലി എന്നാണ്. വീട് മൂവാറ്റുപുഴയാണ്. അപ്പോൾ ഈ ടൂറിൽ ഭാഗമാകാനായി ഞാൻ എല്ലാവരെയും നിങ്ങൾ പരിചയപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇനി നമുക്ക് ടൂറിൻ്റെ ഇടയ്ക്ക് ഇവരുടെ മുഖങ്ങളെല്ലാം ഇടയ്ക്കിടയ്ക്ക് കണ്ടു വരും. നമ്മുടെ ട്രിപ്പിൻ്റെ ഇടയ്ക്ക് ഇവരെല്ലാം ഉണ്ടാവും. അപ്പോൾ സ്റ്റേ ട്യൂൺഡ്.